ഭരണകൂട ചങ്ങാത്തത്തിൻ്റെ ഫലത്തിൽ ബന്ധപ്പെട്ടവരുടെ അനുമതി രേഖകളില്ലാതെ പോലും റിലയൻസ് കോർപ്പറേറ്റ് കുത്തക കമ്പനി പ്രാദേശികമായി കടന്നുകയറുമ്പോൾ ഉപഭോക്തൃ കുടുംബങ്ങളിലും ചെറുകിട വ്യവസായ മേഖലയിലും സാമൂഹ്യ ബന്ധങ്ങളിലും സംഭവിക്കുന്ന രാഷ്ട്രീയവും സാമ്പത്തികവുമായ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്? പ്രത്യേകിച്ചും പ്രാദേശിക കേബിൾ ഇൻ്റർനെറ്റ് മേഖലയിലേക്കവർ അതിക്രമിച്ച് കയറുമ്പോൾ സംഭവിക്കാവുന്ന പ്രതിസന്ധികൾ എന്തൊക്കെയാണ്? അതേക്കുറിച്ച് തന്നെയാണ് പ്രതിരോധം ഇന്നും അടുത്തറിയാൻ ശ്രമിക്കുന്നത്. കോർപ്പറേറ്റുകളും ഭരണകൂടവും തമ്മിലുള്ള ഒരു ധാരണ നിലനിൽക്കുന്നുണ്ട്. എല്ലാ സ്ഥലത്തും അവരുടെ ഇംഗിതങ്ങൾ പരസ്പരം സാധിച്ചു കൊടുക്കുന്നുമുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഈ ചങ്ങാത്ത മുതലാളിത്തത്തിൻ്റെ ഈ ഒരു ഊഷ്മളമായ പരസ്പര വിനിമയങ്ങളിൽ ബന്ധത്തിൽ ഇത്തരത്തിലുള്ള സൈബർ സേവനങ്ങൾ വലിയ ഒരു പങ്കാണ് വഹിക്കുന്നത്. ഈ ചങ്ങാത്ത മുതലാളിത്തത്തിന് വേണ്ടി ഈ തരത്തിലുള്ള ചാര നിരീക്ഷണം ഒക്കെ അനുഷ്ഠിക്കുന്ന ദൗത്യം വളരെ വലുതാണ്. പലപ്പോഴും സാമ്പത്തികമായ പല തീരുമാനങ്ങളും വരുന്നത് ലോകത്താകമാനം അത് ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ എന്ത് എന്നൊക്കെയുള്ള മുൻകൂട്ടിയുള്ള വിവരങ്ങളൊക്കെ അവർ തേടുന്നതും ഒരു തീരുമാനം എടുക്കുമ്പോൾ അത് എങ്ങനെ സ്വീകരിക്കപ്പെടും എന്നുള്ളത് മുൻകൂട്ടി പ്രവചിക്കുന്നതും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള നിരീക്ഷണങ്ങളിൽ നിന്നുള്ള നിഗമനങ്ങൾ കൂടി ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ ജനാധിപത്യം തന്നെ ഒരു തരം ഏകാധിപത്യമായി മാറുന്ന അവസ്ഥ, ജനങ്ങൾക്ക് ഈ മാതിരിയുള്ള തീരുമാനങ്ങൾ എടുക്കാനോ ജനങ്ങൾ എന്താണ് വരുന്നതെന്ന് മുൻകൂട്ടി കാണാനോ ഉള്ള സംവിധാനങ്ങൾ അവരുടെ കയ്യിലില്ല. ഡേറ്റയുടെ നിയന്ത്രണം ആരുടെ കയ്യിലാണോ അവരുടെ കയ്യിലാണ് തീരുമാനങ്ങൾ ഇരിക്കുന്നത്. ഡേറ്റയുടെ കൈ മുഴുവൻ നിയന്ത്രണം കോർപ്പറേറ്റുകളുടെ കയ്യിലാണ്. ഡേറ്റയുടെ മുഴുവൻ നിയന്ത്രണം ഭരണകൂടങ്ങളുടെ കയ്യിലാണ്. അപ്പോൾ ജനാധിപത്യം എന്ന പേരിൽ ഭരണകൂടങ്ങൾ കൂടുതൽ കൂടുതൽ ഏകാധിപത്യപരമാവുന്നു എന്നുള്ള വലിയ ഒരു ഭീഷണിക്ക് നിഴലിലാണ്. റിലയൻസിൻ്റെയും സ്ഥിതി സമാനമാണ്, വ്യത്യസ്തമല്ല. ഏതാണ്ട് 200,000 കോടിയോളം രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്, 200,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഇൻട്രസ്റ്റിൻ്റെ പകുതി പോലും, ഇൻട്രസ്റ്റിൻ്റെ 10% പോലും പ്രതീക്ഷിക്കും, അവർക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ കഴിയില്ല ഇന്ത്യൻ മാർക്കറ്റിൽ. പക്ഷേ അവരെന്താണ് ചെയ്യുന്നത്? ആ അവരുടെ അവരുടെ ബ്രാൻഡ് വാല്യൂ വർദ്ധിപ്പിക്കുകയും ആ ബ്രാൻഡ് വാല്യൂവിലൂടെ അതിൻ്റെ ഓഹരി കമ്പോളത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ട് 2.5 ലക്ഷം 2 ലക്ഷം കോടിക്ക് പകരം അവർ അതിൻ്റെ മൂല്യം 20 ലക്ഷം കോടിയാക്കി ഉയർത്തി വിൽക്കുകയും ചെയ്യും. നമ്മുടെ സാധാരണ സാർവത്രികമായി നമ്മൾ കാണുന്ന റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൻ്റെ മറ്റൊരു രൂപമാണ് ഇവരൊക്കെ ചെയ്യുന്നത്. ഈ ക്യാപിറ്റൽ ബിസിനസ്സാണ്, ക്യാപിറ്റൽ ബിസിനസ്സിൻ്റെ ബേസിലുള്ള കമ്പനികളെയാണ് എല്ലാ ഗവൺമെൻറ്റുകളും, അത് ആഗോളതലത്തിൽ നോക്കിയാൽ എല്ലാ ഗവൺമെൻറ്റുകളും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അത് രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയെ താങ്ങി നിർത്തുന്ന ഒരു ഘടകമായതുകൊണ്ട് അതിനെയാണ് അവർ പ്രോത്സാഹിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരു മൂല്യവർദ്ധനവും ഉണ്ടാകുന്നില്ല, വെറും ഇൻവിസിബിളായിട്ടുള്ളൊരു മണി ഒരു ഫ്ലോ മാത്രമാണ്. അത് ഒരു പ്രൊഡക്റ്റീവിനും ഉപയോഗിക്കുന്നില്ല എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം. ജനറൽ മോട്ടോഴ്സ് ആയാലും അതുമായി ഊർജ്ജ ഉൽപ്പാദനത്തിൻ്റെ കമ്പനികളായാലും വേറെ എന്തെങ്കിലും ഗതാഗത സാമഗ്രികൾ ഉണ്ടാക്കുന്ന കമ്പനികളായാലും അത്തരം കമ്പനികളായിരുന്നു മുതലാളിത്തത്തിൽ വളരെയധികം നിർണായകമായ അധികാരത്തിൻ്റെ മേലെയുള്ള ചരടുകൾ പ്രയോഗിച്ചിരുന്ന കമ്പനികൾ. ഇന്നത് ഗൂഗിള് പോലുള്ള വലിയ കോടിക്കണക്കിന് ഡേറ്റ ഓരോ നിമിഷവും കൈകാര്യം ചെയ്യുകയും അതിൻ്റെ മേൽ നിയന്ത്രണം സ്ഥാപിക്കുകയും ചെയ്യുന്ന കമ്പനികളാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി. ലോകത്ത് നടക്കുന്ന ഏത് കാര്യത്തിനെക്കുറിച്ചും വളരെ ആധികാരികമായ വിവരങ്ങളോടുകൂടി ഇടപെടാൻ സാധിക്കുന്ന തരത്തിൽ അത്രയധികം ഡേറ്റ കൊണ്ട് സജ്ജീകരിക്കപ്പെട്ട കമ്പനികളാണിവ. ഈ കമ്പനികളുടെ താളത്തിനൊത്തു തുള്ളുന്ന പാവകളായി ഭരണകൂടങ്ങൾ പോലും മാറുന്ന ഒരവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതേസമയം തന്നെ ഈ പ്രാദേശിക സംരംഭകത്വ മോഡലുകൾ നമ്മളൊന്ന് കൃത്യമായിട്ട് അവലോകനിച്ച് നോക്കിയാൽ, അത് കേബിൾ ടി വി ഇൻഡസ്ട്രി ആയാലും ശരി, അല്ലെങ്കിൽ ചെറുകിട വ്യവസായം മറ്റ് നിരവധി ചെറുകിട വ്യവസായ മേഖലയായാലും ശരി, വ്യാപാര മേഖലയായാലും ശരി, ചെറുകിട വാണിജ്യ സംരംഭങ്ങളായാലും ശരി, അവയൊക്കെ പ്രൊഡക്റ്റീവാണ്. ആ സ്ഥാപനങ്ങളൊക്കെ നടത്തുന്ന ഒരു ഉൽപ്പാദന വർധനവുണ്ട്, ഒരു പ്രൊഡക്റ്റീവ് സെക്ടറിലാണ് അവർ ഊന്നുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഭാഗമായി നമ്മുടെ നാട്ടിലുണ്ടാകുന്ന GDP ഉയരാൻ സഹായിക്കുന്നു, തൊഴിൽ ലഭ്യത ഉണ്ടാകുന്നു, ആഭ്യന്തരമായിട്ടുള്ള മണി ഫ്ലോ ശക്തിപ്പെടുന്നു, ജീവിത നിലവാരം ഉയർത്താൻ സഹായിക്കുന്നു തുടങ്ങിയിട്ടുള്ള നിരവധി മൂല്യങ്ങൾ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്.
നമുക്ക് മറിച്ച് ഇത്തരം കോർപ്പറേറ്റുകളുടെ കാര്യത്തിലാണെങ്കിൽ അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല. ഒരു പുതിയതായി തൊഴിൽ സൃഷ്ടിക്കപ്പെടുന്നില്ല, അതുപോലെ തന്നെ മണി ഫ്ലോ മൂവ്മെൻറ്റ് വർദ്ധിപ്പിക്കാൻ അവരുടെ ഭാഗത്തൊന്നും ഉണ്ടാവുന്നില്ല. പകരം അവർ ടെക്നോളജിയിൽ, സാങ്കേതികവിദ്യയിൽ, പ്രത്യേകിച്ച് സോഫ്റ്റ്വെയർ മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ലഭിക്കുന്ന ഡാറ്റാ ബേസുകളെ വിൽപ്പന ചരക്കുകളാക്കി, അപ്പോൾ നമ്മുടെയൊക്കെ നമ്മളെല്ലാം അതിൻ്റെ പ്രേക്ഷകരാകുന്ന ഉപഭോക്താക്കളാകുന്ന ആളുകളുടെ ഡാറ്റാ ബേസുകൾ കളക്ട് ചെയ്ത് ആ ഡാറ്റാ ബേസിനെ അനലറ്റിക്സ് ഉപയോഗിച്ചുകൊണ്ട്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ വിൽപ്പന നടത്താമെന്നുള്ള ഗവേഷണം അവർ നടത്തുന്നു. ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. കേരള വിഷൻ പോലുള്ള സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന, ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന ഇവിടുത്തെ ആദ്യത്തെ കേബിൾ ശൃംഖല, ഇപ്പോഴും കേബിൾ ശൃംഖലയിൽ അവർ വളരെ സജീവമായി പ്രവർത്തിക്കുന്നു. ഞങ്ങളെപ്പോലുള്ള ടെലിവിഷൻ മാധ്യമങ്ങളെ നിലനിർത്തുന്നതിനുള്ള പ്രധാനപ്പെട്ട ഘടകമായി, ചാലകമായി പ്രവർത്തിക്കുന്നു. അതോടൊപ്പം തന്നെ അവർ വളരെ സ്തുത്യർഹമായ രീതിയിലുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെക്കുന്നത് ഇൻ്റർനെറ്റ് വിതരണത്തിലാണ്. ആ ഇൻ്റർനെറ്റ് വിതരണത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു, വളരെ തൃപ്തികരമായ വിധത്തിൽ നമ്മളെയൊക്കെ തന്നെയും, നമ്മുടെ സ്വകാര്യ ആവശ്യങ്ങൾ മാത്രമല്ല നമ്മുടെ പ്രൊഫഷണൽ ആവശ്യങ്ങൾ. ഇപ്പോൾ എൻ്റെ ഓഫീസിലുള്ള എല്ലാ ഇൻ്റർനെറ്റ് സംവിധാനവും കേരള വിഷനിൽ നിന്നുള്ളതാണെന്ന് എനിക്ക് അഭിമാനപൂർവ്വം പറയാൻ കഴിയും. കാരണം നമുക്കൊരു സീംലെസ് സർവീസ് കേരള വിഷനിൽ നിന്ന് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കേരള വിഷൻ്റെ ഇൻ്റർനെറ്റ് വിതരണത്തെ പോലും യഥാർത്ഥത്തിൽ തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ മാധ്യമ കോർപ്പറേറ്റുകൾ, എവിടെയും എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ അവിടേക്ക് ഈ കോർപ്പറേറ്റുകൾ വന്ന് വരുമല്ലോ. സ്വാഭാവികമായിട്ടും ഇവരുടെ പ്രവർത്തനത്തിന് മുകളിലേക്ക് പോകാൻ വേണ്ടി നമ്മുടെ രാജ്യം ഭരിക്കുന്നവരാകെ തന്നെയും, അല്ലെങ്കിൽ ഭരണകൂടമെല്ലാം തന്നെയും, ഇത്തരം കോർപ്പറേറ്റുകൾക്ക് എപ്പോഴും പ്രത്യേക സഹായം നൽകുന്ന ഒരു രീതി എല്ലാ കാലഘട്ടത്തിലുമുണ്ട്. അത് ഏറിയും കുറഞ്ഞും ഈ കാലഘട്ടത്തിലുമുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ ഒരു പശ്ചാത്തലത്തിൽ വേണം സംസ്ഥാനത്തെ കേബിൾ ടി വി ഓപ്പറേറ്റർമാർ നടത്തുന്ന അധിനിവേശത്തിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങളും അധിനിവേശത്തിനെതിരായിട്ടുള്ള കൃത്യമായ ഒരു അജണ്ട വെച്ചിട്ടുള്ള, മുദ്രാവാക്യം വെച്ചിട്ടുള്ള മൂവ്മെൻറ്റിനെയും ഞങ്ങൾ കാണുന്നത്. അത് ഈ അധിനിവേശങ്ങൾക്കെതിരായിട്ടുള്ള ഒരു ശക്തമായ മൂവ്മെൻറ്റാണ്. അധിനിവേശങ്ങൾക്കെതിരെ നമ്മൾ വിലപിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ വിലാപം നടത്തുകയും അതിനെ നമ്മൾ എതിർക്കണമെന്ന് പ്രക്ഷോഭം നടത്തുകയോ സമരം ചെയ്യുക മാത്രമല്ല, എന്താണ് ബദലെന്നുള്ളൊരു അന്വേഷണം തീർച്ചയായിട്ടും അതിൻ്റെ പുറകിലുണ്ട്. ആ ബദലിൻ്റെ അന്വേഷണത്തിലാണ് കോർപ്പറേറ്റുകൾ നടത്തുന്ന പ്രവർത്തനത്തിന് സമാനമായ രീതിയിലുള്ള ടെക്നോളജികൾ ഉപയോഗിക്കുന്നു, അതിനേക്കാൾ മികച്ച സേവന ഉപഭോക്താക്കൾക്ക് എത്തിക്കുന്നു, ആളുകളെ സർവേ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു, ആളുകൾക്ക് ഈ സേവനം നൽകുന്ന ഉപഭോക്താക്കൾ അവരെ സാറ്റിസ്ഫൈ ചെയ്യുന്നു തുടങ്ങിയിട്ടുള്ള, അതിന് പ്രാധാന്യം നൽകുകയും ചെയ്യുന്ന രീതിയിലുള്ള ഒരു വലിയ പ്ലാറ്റ്ഫോം ബിൽഡപ്പ് ചെയ്യുന്നു. ഇപ്പോൾ സംസ്ഥാനത്ത് ഈ ഒരു പരീക്ഷണം വലിയ വിജയകരമായിരുന്നു. നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഇത്തരമൊരു പരീക്ഷണം ലോകത്തിൽ എവിടെയും നടന്നതായിട്ട് അറിവില്ല. പ്രത്യേകിച്ച് ഒരുപക്ഷെ അപൂർവമായി കോഓപ്പറേറ്റീവ് മേഖലയിൽ, അതായത് സാധാരണ പ്രൊഡക്റ്റീവ് സെക്ടറിൽ ഇതുപോലുള്ള പരീക്ഷണങ്ങൾ അമുൽ പോലുള്ള സ്ഥാപനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിനല്ലാതെ ഇത്തരത്തിലുള്ള സേവന മേഖലകളിൽ ഇതുപോലെ ഒരു പരീക്ഷണം നടത്തിയിട്ടില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ വിജയമായിരുന്നു. ഇപ്പോൾ റിലയൻസ് പോലുള്ള സംവിധാനങ്ങൾ, ഇപ്പോൾ സജീവമായ സാന്നിധ്യം അവർക്ക് ഭൂമിക്കടിയിലും ഭൂമിക്ക് മുകളിലൂടെയും ആകാശത്തുകൂടെയും ഏത് വഴിയൂടെയും നമ്മുടെ സമൂഹത്തിലേക്ക് പ്രവേശിക്കാനുള്ള അവസരമൊരുക്കി കൊടുക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും അതിൻ്റേതായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്, മാർക്കറ്റിൽ ഇടപെടാനുള്ള സ്വാതന്ത്ര്യം നമ്മൾ നൽകുന്നുണ്ട്. പക്ഷേ എല്ലാം തുറന്നു വെച്ച് കൊടുക്കുക എന്ന് പറഞ്ഞാൽ, ഒരുപക്ഷെ കേരള വിഷൻ പോലുള്ള അല്ലെങ്കിൽ സ്വതന്ത്ര മാധ്യമ ശൃംഖലകൾക്ക് ലഭ്യമല്ലാത്ത മേഖലകളിൽ കൂടി കടന്നു കയറാൻ അനുവദിക്കുക എന്നുള്ളതാണ് ഈ പറയുന്ന സ്വകാര്യ അല്ലെങ്കിൽ ഈ പറയുന്ന വലിയ കോർപ്പറേറ്റുകൾക്ക് നമ്മുടെ ഭരണകൂടം അനുവദിച്ച് നൽകിയിരിക്കുന്നത്. ഇത് തീർത്തും പ്രതിഷേധാർഹമായ കാര്യമാണ്. നമ്മുടെ താല്പര്യങ്ങൾ എന്താണ് എന്ന് നോക്കുന്ന, നമ്മുടെ മണ്ണിൽ വിരിഞ്ഞ നല്ല പൂക്കളെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത്, നമ്മൾ അതിനെയാണ് വരിക്കേണ്ടത്. അതല്ലാതെ നമ്മൾ ഇന്ന് നമുക്ക് സൗജന്യങ്ങളുടെ പേരിൽ, നമുക്ക് സാധാരണഗതിയിൽ അങ്ങനെയാണല്ലോ, മാരീജനെ പോലെയാണ് ഇത്തരം കോർപ്പറേറ്റുകൾ എപ്പോഴും ആദ്യം നമ്മളെ ആകർഷിക്കാൻ വേണ്ടി ഒരു പൂവായി, ഒരു പൂന്തന്നലായി നമ്മളെ സമീപിക്കും. പിൽക്കാലത്ത് നമ്മളെ മുഴുവൻ വിഴുങ്ങുന്ന രാക്ഷസന്മാരായി ഇവ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ പൊതുവായിട്ടുള്ള അനുഭവം. ആ അനുഭവങ്ങളിലേക്ക് കേരളം വീഴരുത് എന്നുള്ളതാണ് നമ്മളെല്ലാം പഠിക്കേണ്ട പാഠം. അത് പല അനുഭവങ്ങളിൽ നിന്ന്, ഇപ്പോൾ ടെലിവിഷൻ ചാനലുകളുടെ അനുഭവങ്ങളിൽ നിന്ന്, പത്രമാധ്യമങ്ങളുടെ അനുഭവങ്ങളിൽ നിന്ന് ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ സ്വാതന്ത്ര്യമാണ്, നമ്മുടെ ചിന്തിക്കാനുള്ള കഴിവാണ്. അതിലേക്ക് ദാ ഇൻ്റർനെറ്റ് എന്ന ഒരു വലിയ മേഖലയിലേക്ക് കൂടി കോർപ്പറേറ്റുകൾ വരുമ്പോൾ അതിനെ ഒറ്റ ശക്തിയായി നമ്മൾ ചെറുത്ത് നിൽക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. യഥാർത്ഥത്തിൽ നമ്മുടെ മണ്ണിൽ വിരിഞ്ഞ, ജനാധിപത്യപരമായി നിലകൊള്ളുന്ന തൊഴിലാളികളുടെ പ്രസ്ഥാനമായിട്ടുള്ള കേരള വിഷനെ പോലുള്ള സംരംഭങ്ങളെയാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത്. കേരളത്തിലെ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം
സംബന്ധിച്ചിടത്തോളം ഈ അധിനിവേശങ്ങൾക്കെതിരെ പടപൊരുതി പിന്നെ ഇന്നത്തെ നിലയിലേക്ക് ഉയർന്നതിൻ്റെ ഒരു പാരമ്പര്യമുള്ളവരാണ് മലയാളികൾ. അവരതുകൊണ്ടാണ് സംഘടിത പ്രസ്ഥാനങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നതും കോപ്പറേറ്റീവ് സെക്ടറിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നതും സംരംഭകത്വ മോഡലിലൊക്കെ കോപ്പറേഷൻ എന്ന കോഓപ്പറേറ്റീവ് മോഡലുകൾ വികസിപ്പിക്കാൻ ശ്രമിക്കുന്നതൊക്കെ അതിൻ്റെ ഭാഗമായിട്ടാണ്. അത് തീർച്ചയായിട്ടും ആ ഒരു സാമൂഹ്യ പശ്ചാത്തലം, ആ ഒരു അനുഭവ സമ്പത്ത് കേബിൾ ടി ഓപ്പറേറ്റർമാരുടെ സംരംഭകത്വ മോഡലിനെയും വളരെയേറെ സഹായിച്ചിട്ടുണ്ട്. കേബിൾ ടി ഓപ്പറേറ്റർമാരുടെ സംരംഭകത്വ മോഡലിന് ബഹുമുഖമായ അർത്ഥതലങ്ങളുണ്ട്. ഒന്നത് വെറുമൊരു ഒരു പകരം ബദൽ ബിസിനസ് എന്നല്ലെങ്കിൽ ഒരു പകരം ബിസിനസ് എന്ന നിലയിലല്ല, അത് ആത്യന്തികമായൊരു ബദലാണ്. അത് അധിനിവേശങ്ങൾക്കെതിരായ ചെറുത്തുനിൽപ്പാണ്. സാങ്കേതികവിദ്യയുടെ കാര്യത്തിലോ സേവനത്തിൻ്റെ കാര്യത്തിലോ യാതൊരുവിധ കോംപ്രമൈസും നടത്തുകയില്ലെന്നുള്ള കൃത്യമായ നിലപാടാണ്. അങ്ങനെയാണ്, അങ്ങനെ വളരെ കൃത്യമായ ഒരു സ്റ്റാൻഡിൽ നിന്നുകൊണ്ടാണ് സിഒയുടെ പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ളത്. അതാണ് കേരള വിഷൻ പ്ലാറ്റ്ഫോമുകൾ ഉണ്ടാകുന്നതിന് സഹായിച്ചത്. കേരള വിഷൻ പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗമായി ഡിജിറ്റൽ കേബിൾ ടി വിയിലും തുടർന്ന് അതിനുശേഷം ബ്രോഡ്ബാൻഡ് മേഖലയിലും അതിനുശേഷം സമാനമായ രീതിയിലുള്ള വിവിധങ്ങളായിട്ടുള്ള വാല്യൂ അഡീഷൻ സർവീസുകളിലേക്കും മാറിക്കൊണ്ടിരിക്കുന്നതിൻ്റെയും കാരണം അത് തന്നെയാണ്. ഡിജിറ്റൽ കേബിൾ ടി വി സർവീസ് ബ്രോഡ്ബാൻഡ് അധിഷ്ഠിത സേവനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ബ്രോഡ്ബാൻഡ് അധിഷ്ഠിത സേവനമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ ഈ മേഖലയിലേക്ക് കടന്നു വരുന്ന കമ്പനികളാണ്. ടെലികോം മേഖലയിൽ റിലയൻസ് ജിയോ കടന്നു വന്നതോടുകൂടി മറ്റ് കമ്പനികളെല്ലാം തന്നെ പൂട്ടിപ്പോയി. അല്പമെങ്കിലും അനുസരിച്ച് നിൽക്കുന്നത് എയർടെൽ മാത്രമാണ്. പിന്നെ ചത്തതിനൊക്കെ ജീവിച്ചിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് നമ്മുടെ വോഡാഫോണിൻ്റെയും നമ്മുടെ പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള BSNL-ൻ്റെയും സ്ഥിതി. BSNL പോലും ആ രീതിയിൽ ഗവൺമെൻറ് സ്ഥാപനമായിട്ടും ഇത്രയും വലിയ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടായിട്ടും അവർക്ക് ഇവർക്ക് മുമ്പിൽ മത്സരിച്ച് നിൽക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഇത് ഈ സംഭവിക്കുന്നതാണ്. റിലയൻസ് ഒക്കെ വരുമ്പോൾ നമുക്കറിയാം അതിൻ്റെ തന്ത്രം. അതായത് പണ്ട് നമ്മുടെ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ, ഞങ്ങളുടെ അസോസിയേഷൻ്റെ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ ഒരു MLA പറഞ്ഞൊരു കാര്യമുണ്ട്. ആ MLA പറഞ്ഞ കാര്യം, പണ്ട് നമ്മുടെ കണ്ണൂരിലെയും കാസർഗോഡ് ജില്ലയിലുമൊക്കെ ബീഡി തിരച്ച് ജീവിക്കുന്ന ആളുകളെ ആ മേഖലയിൽ പ്രതിസന്ധി ഉണ്ടാക്കുന്നതിന് വേണ്ടി പാസൻ ഷോ എന്ന് പറയുന്ന സിഗരറ്റ് കമ്പനി അവർ കാറിൽ വരികയും അവർ ഈ പിന്നെ ചെറിയ ഈ അന്നത്തെ ചെറിയ ടൗൺ അവിടെ വരികയും അവിടെ അവിടുന്ന് ഇറങ്ങിയിട്ട് ഈ സിഗരറ്റുകൾ ഫ്രീ ആയിട്ട് ബീഡി വലിക്കുന്ന ആളുകൾക്ക് വലിച്ചെറിഞ്ഞ് കൊടുക്കുക. എന്തിനാണ് വലിച്ചെറിഞ്ഞ് കൊടുക്കുന്നത്? സൗജന്യമായിട്ട് കൊടുക്കുന്നതിനാ, അവരെ സിഗരറ്റ് ഉപഭോക്താക്കളാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെ സിഗരറ്റ് ഉപഭോക്താക്കളാക്കി മാറ്റി ബീഡി വലിക്കാതിരിക്കും. അവിടുത്തെ ബീഡി തിരച്ച് ജീവിക്കുന്നവരുടെ പിന്നെ ഉപജീവനത്തെയും അത് ബാധിക്കുന്നു. ഇവർക്ക് ഇതിൻ്റെ വരിക്കാരായിട്ട് ഇവർ വരാൻ പോകുന്നു. ഇതേ തന്ത്രം തന്നെയാണ് ഇന്നും റിലയൻസ് പോലുള്ള കമ്പനികൾ ചെയ്യുന്നത്. റിലയൻസ് ഒരു മേഖലയിലേക്ക് വരുമ്പോഴും റിലയൻസ് എന്താ ചെയ്യുക, റിലയൻസ് ആ മേഖലയിലേക്ക് വരുമ്പം അവിടുത്തെ ആ മേഖലയിൽ ഒരു പക്ഷേ ഇപ്പം അത്യാവശ്യം സേവനമൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ പ്രാദേശിക കേബിൾ ഓപ്പറേറ്റർമാരായിരിക്കും. ആ കേബിൾ ഓപ്പറേറ്റർമാർ കൊടുക്കുന്ന സേവനത്തിന് അവർക്ക് എന്ത് പറഞ്ഞാലും അവർക്ക് പെട്ടെന്ന് പിടിച്ചു തരണമെങ്കിൽ സൗജന്യങ്ങൾ കൊടുക്കണം. അത് എല്ലാ കോർപ്പറേറ്റുകളും നൽകുന്നത് തന്നെയാണ്. അപ്പോൾ സൗജന്യങ്ങൾ കൊടുക്കണം. അപ്പോൾ അവർ പറയുന്നു നിങ്ങളൊരു മാസം ഫ്രീ ആയിട്ട് കണ്ടു നോക്കും, അല്ലെങ്കിൽ രണ്ട് മാസം നിങ്ങൾ ഫ്രീ ആയിട്ട് കണ്ടു നോക്കും. തൽക്കാലം ആളുകൾ വിചാരിക്കും ഫ്രീ ആയി കണ്ടു നോക്കാം. പക്ഷേ ഇത് കഴിയുമ്പോൾ അതിൻ്റെ അടുത്ത ഘട്ടം എന്തായിരിക്കും നമുക്ക് ഉറപ്പല്ലേ. കാരണം അവർ ഇത് കഴിഞ്ഞ് ഈ പ്രാദേശിക ഓപ്പറേറ്റർ ഇല്ലാതായി കഴിഞ്ഞാൽ, ഏത് ക്ലയൻറ്റ് ആയിക്കോട്ടെ, ഇനിയിപ്പോൾ കേബിൾ ഓപ്പറേറ്ററിലെ BSNL ആയിക്കോട്ടെ, അവരായിക്കോട്ടെ, ഇവരില്ലാണ്ടായി കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? അവർ ഈ കൊടുത്ത സൗജന്യവും അതിൻ്റെ ഇരട്ടിയും രണ്ടോ മൂന്നോ മാസം കൊണ്ട് മേടിക്കുമെന്നും പിന്നെ അവർ പറയുന്ന തുകയ്ക്ക് ഇത് വാങ്ങാൻ, കാരണം ഈ സർവീസ് വാങ്ങാതിരിക്കാൻ കഴിയില്ല. കാരണം ഇനി ബ്രോഡ്ബാൻഡിന് ഇല്ലാതെ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ഇല്ലാതെ നമുക്ക് ലോകത്ത് ജീവിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം നമ്മുടെ എല്ലാ സർക്കാർ സേവനങ്ങളും അങ്ങോട്ട് പോയി. നമ്മൾ വൈദ്യുതി ബില്ല് അടയ്ക്കണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യണമെങ്കിൽ, നമ്മുടെ വിദ്യാഭ്യാസ മേഖല അടക്കം അങ്ങോട്ട് പോയി. അപ്പോൾ അങ്ങനെ ഈ ബ്രോഡ്ബാൻഡ് മേഖലയിലേക്ക് ഈ രീതിയിൽ വലിയ കമ്പനികൾ വരുമ്പം അവർ കൊടുക്കുന്ന സൗജന്യങ്ങൾ, അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ പറയുന്നത് വെച്ചാൽ ഇത് കേബിൾ ഓപ്പറേറ്റർ എന്ന നിലനിൽപ്പിൻ്റെ ഭാഗം മാത്രമല്ല. കുറേ ആളുകൾ അങ്ങനെ വിചാരിക്കുക, എന്താണ് ഇത് കേബിൾ ഓപ്പറേറ്ററാ, ഇവൻ്റെ ഒരു നിലനിൽപ്പിന് വിലപിക്കുന്ന പോലെയാണ് കാണാം. പക്ഷേ ഇത് കേബിൾ ഓപ്പറേറ്റർ മാത്രം നേരിടുന്ന പ്രശ്നമല്ല. റൈറ്റ് ഓഫ് വേ എന്ന് പറയുന്ന ഒരു നിയമം രാജ്യത്തുണ്ട്. റൈറ്റ് ഓഫ് വേ എന്ന് പറയുന്ന നിയമം ഉപയോഗിച്ച് നിയമനിർമ്മാണം നടത്തിയിട്ടുള്ളത് സർക്കാരിൻ്റെ ഉടമസ്ഥയിലുള്ള ഇൻഫ്രാസ്ട്രക്ചറുകൾ, ഇപ്പോൾ റോഡ് ഗതാഗത സൗകര്യങ്ങൾ, റോഡ് സൗകര്യങ്ങൾ, അതുപോലുള്ള ഭൗതിക സൗകര്യങ്ങൾ ടെലികോം സർവീസിന് വേണ്ടി സൗജന്യ നിരക്കിലോ അല്ലെങ്കിൽ മിതമായ നിരക്കിലോ സൗജന്യമായിട്ടോ വിട്ടുകൊടുക്കാനുള്ള ഒരു നിയമനിർമ്മാണമാണ്. ഈ നിയമനിർമ്മാണം ഉപയോഗിച്ചുകൊണ്ട് നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഗവൺമെൻറ് ചില സേവനങ്ങൾ കൊടുക്കാൻ ഇത്തരം കമ്പനികൾ ബാധ്യസ്ഥരാണ്. പക്ഷേ ഈ ROW റൈറ്റ് ഓഫ് വേ സൗകര്യം ഉപയോഗപ്പെടുത്തുന്ന ഒരു കോർപ്പറേറ്റ് കമ്പനിയും ഗവൺമെൻറ്റിന് പകരമായി ബദലായി ഒന്നും ചെയ്തു കൊടുത്തിട്ടില്ല. അവരവരുടെ ആസ്തി വർദ്ധിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ ജനങ്ങളെ പരമാവധി ചൂഷണം ചെയ്യുന്നതിനും തെറ്റിദ്ധരിപ്പിക്കുന്നതിനും വ്യാജ പരസ്യങ്ങൾ നൽകുന്നതിനും വേണ്ടിയിട്ടാണ് ഈ കമ്പനികൾ ആ സൗകര്യങ്ങൾ ഉപയോഗിക്കുന്നത്. പക്ഷേ അതേ ഒരു വശത്ത് അത് നിൽക്കുമ്പോൾ തന്നെ ROW ഫീച്ചറുകൾ ഏകപക്ഷീയമായി ഒരു കമ്പനിക്ക് നൽകുന്നു.
അങ്ങനെ ആ കമ്പനി അതൊരു ജനവിരുദ്ധ സ്ഥാപനമായി മാറുകയും ചെയ്യുന്ന വളരെ വളരെ വലിയൊരു ഒരു പ്രക്രിയ നമുക്ക് വളരെ വിസിബിളായിട്ട് കൃത്യമായി നമുക്ക് കാണാൻ കഴിയും. ഇനി ഇൻ്റർനെറ്റ് സർവീസ് മേഖലയിൽ കടന്നു കഴിഞ്ഞാൽ മാത്രമേ ഈ രംഗത്ത് പിടിച്ചെടുക്കാൻ കഴിയുള്ളൂ എന്ന് യാഥാർത്ഥ്യം ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ കേബിൾ ടി വി മേഖല പോലെയല്ല ഇൻ്റർനെറ്റ് മേഖല. കാരണം കേബിൾ ടി വി മേഖലയിൽ ഞങ്ങൾക്ക് ഒരുപാട് പഠിക്കാനുള്ള സമയമുണ്ടായിരുന്നു. വലിയ പിന്നെ മത്സരങ്ങൾ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വന്നില്ല. കുറച്ച് ഫണ്ട് ഞങ്ങൾക്ക് ബാങ്കുകളൊക്കെ സഹായത്തെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് മറ്റ് മത്സരങ്ങൾ അധികം. പക്ഷേ ഇൻ്റർനെറ്റ് മേഖല അതല്ല. കാരണം വലിയ സാധ്യത ഇതിലുണ്ട് എന്ന് നാളത്തെ ഒരു പിന്നെ സർവീസിൽ ജനങ്ങൾക്കറിയാനുള്ള ഏക ഒരു മാധ്യമം എന്ന നിലയിൽ ഇൻ്റർനെറ്റ് മേഖല മാറുമെന്നുള്ളത് ഞങ്ങളെക്കാൾ കൂടുതലായിട്ട് കോർപ്പറേറ്റുകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് റിലയൻസ് വലിയ തോതിലുള്ള ഒരു ഇടപെടൽ ഈ മേഖലയിൽ. രാജ്യത്ത് മൊത്തം ഞങ്ങൾ അറിഞ്ഞിടത്തോളം ഏതാണ്ട് 2,50,000 കോടിയിലധികം രൂപ രാജ്യത്ത് ഇൻ്റർനെറ്റ് സർവീസ് മേഖലയിൽ റിലയൻസ് മുടക്കിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലും അവർ 25,000-30,000 കോടി രൂപയോളം കേരളത്തിലും അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഞങ്ങളെ സംബന്ധിച്ചോളം വലിയ ആശങ്ക ഉളവാക്കുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല കോർപ്പറേറ്റ് കമ്പനികളെ സംബന്ധിച്ചോളം അവരുടെ ഒരു ലോഞ്ചിങ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അവരെ തുടക്കം എന്ന് പറഞ്ഞാൽ സൗജന്യങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടാണ്. നമ്മൾ കണ്ടതാണ്, നമ്മുടെ സമൂഹത്തെ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പഠിപ്പിച്ചത് റിലയൻസ് ആണ്. 500 രൂപയ്ക്ക് ഇൻ്റർനെറ്റ് കണക്ഷനും മൊബൈൽ ഫോണും എന്നുള്ള വാഗ്ദാനം അവർ നടപ്പിലാക്കിയതിൻ്റെ ഭാഗമായിട്ടാണ് ജനങ്ങൾ വലിയ തോതിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. പിന്നീട് റിലയൻസിൻ്റെ തട്ടിപ്പ് മനസ്സിലായതോടുകൂടി അവരൊക്കെ ആ കണക്ഷൻ ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴേക്കും ജനങ്ങൾ അതിലേക്ക് അഡിക്റ്റ് ആയിട്ടുണ്ട്. അതിന് സമാനമായിട്ട് തന്നെയാണ് ഇവരിപ്പോഴും വരുന്നത്. 400-500 രൂപയ്ക്ക് കിട്ടുമായിരുന്ന സേവനത്തിന് 1,000-2,000 കൊടുക്കാൻ ഈ ആളുകൾ നിർബന്ധിതരാകും. അപ്പോൾ അവർ പറയുന്ന രീതിയിലുള്ള പാക്കേജുകളും അവർ പറയുന്ന സേവനവും ഉണ്ട്. അപ്പോൾ ഇത് വിദൂരമല്ലാത്ത, അതായത് അധിക സമയമൊന്നും വേണ്ട ഇത് സംഭവിക്കാൻ. അപ്പോൾ ഈ ഒരു തിരിച്ചറിവാണ്, അതാണ് നമ്മൾ പറയേണ്ടതെന്നാണ്. ഒരു പ്രബുദ്ധ സമൂഹം ഇത് മുന്നിൽ കാണുകയും അതുകൊണ്ട് തന്നെ അതിനെതിരെ, ഇത് കേബിൾ ഓപ്പറേറ്റർ മാത്രം മേഖലയിലുമല്ല, ഇപ്പം പിന്നെ നമുക്കറിയാലോ ഹോട്ടൽ മേഖലയിൽ ചെറുകിട വ്യാപാര മേഖലയിലേക്ക് ഇപ്പം റിലയൻസ് വരുന്നതിൻ്റെ ഭാഗമായിട്ട് അതിനെതിരെ സമരം ചെയ്യുന്നവരാണ് വ്യാപാരികൾ. അപ്പോൾ വ്യാപാരികളുടെ എതിർപ്പില്ലാതാക്കുന്നതിനുള്ള തന്ത്രമാണ് അവർ കൊണ്ടുവരുന്നത്. നാളെ ഈ വ്യാപാരികൾക്ക് മുമ്പിൽ തന്നെ അവർ നിബന്ധനകൾ വെക്കുകയും അവരുടെ എല്ലാ ആളുകൾ വരികയും ചെയ്യുന്നതോട് കൂടിയിട്ട് മെല്ലെ മെല്ലെ അവർ വ്യാപാരികളെയും കൈയൊഴിയും, യാതൊരു സംശയവുമില്ലല്ലോ അതിൽ. അപ്പോൾ അതേ രീതിയിൽ തന്നെയാണ് ഈ മേഖലയിൽ. പക്ഷേ നമ്മളവിടെ തിരിച്ചറിയേണ്ടത്, ഒരു പക്ഷേ നമ്മളിത് വളരെ പ്രബുദ്ധതയോടുകൂടി ഇത് തിരിച്ചറിഞ്ഞ് സമരം ചെയ്ത അല്ലെങ്കിൽ പ്രതിഷേധിച്ച ഒരു വിഭാഗം കർഷകരാണ് നമ്മൾ പറയേണ്ടി വരും. കാരണം നമ്മൾ അത്ഭുതപ്പെട്ടു വരുന്നു, അതായത് പഞ്ചാബിൽ നിന്നൊക്കെ വരുന്ന കർഷകർ, അതിൽ നിന്ന് കിട്ടിയ വാർത്തകൾ എന്ന് വെച്ചാൽ കർഷകർ ജിയോയെ പിന്നെ ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തു. അവർ ആ പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോൾ അടിക്കേണ്ട എന്ന് തീരുമാനിച്ചു. അപ്പോൾ അവരെ സാമ്പത്തികമായിട്ട് തന്നെ അവർക്ക് തിരിച്ചടിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ എന്ന് വെച്ചാൽ അവർ വളരെ പിന്നെ വ്യക്തമായിട്ടുള്ള ധാരണ അവർക്കുണ്ടായി എന്നുള്ളതാണ്. ആ ധാരണ ഉണ്ടായതുകൊണ്ടാണ് അവരാ രീതിയിൽ പ്രതികരിച്ചതും അവരാ രീതിയിൽ പിന്നെ പ്രതിരോധിക്കുകയും ചെയ്തത്. അതിൻ്റേതായ ഒരു റിസൾട്ട് തീർച്ചയായിട്ടുണ്ടായി. യഥാർത്ഥത്തിൽ ഗവൺമെൻറ്റുകൾക്ക് ഇത്തരം കോർപ്പറേറ്റുകളെ സഹായിക്കാതെ തന്നെ പ്രാദേശിക സംവിധാനങ്ങളെ, പ്രാദേശിക കൂട്ടായ്മകളെയും പ്രാദേശിക എൻ്റർപ്രണേഴ്സിനെയും സഹായിച്ചുകൊണ്ട് അവരുടെ സഹകരണത്തോടുകൂടി ഗവൺമെൻറ് ഇൻഫ്രാസ്ട്രക്ചർ ഇങ്ങനെ കൈമാറ്റം ചെയ്തിരുന്നെങ്കിൽ ഗവൺമെൻറ് അത് വലിയ മുതൽക്കൂട്ടാകുമായിരുന്നു. നമ്മുടെ പോവർട്ടി ലൈൻ മെച്ചപ്പെടുത്തുന്നതിന്, പോവർട്ടി ലൈനിൽ ഹൈക്ക് ഉണ്ടാക്കുന്നതിന്, അതുപോലെ തന്നെ വിവരവിനിമയ സങ്കേതങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന്, ഇപ്പോൾ തന്നെ സമീപകാലത്ത് സംസ്ഥാന ഗവൺമെൻറ് ഒരു ഇനീഷ്യേറ്റീവ് എടുത്തിരുന്നു റൂറൽ കണക്ടിവിറ്റിക്ക് വേണ്ടി. ട്രൈബൽ ഏരിയയിലും റൂറൽ ഏരിയയിലും കണക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടൊരു സംവിധാനം സംസ്ഥാന ഗവൺമെൻറ് ഉന്നയിച്ചിട്ടുണ്ട്. അത് ഞാൻ മനസ്സിലാക്കുന്നത് കണ്ണൂർ ജില്ല ഒഴികെയുള്ള കേരളത്തിലൊരു പ്രദേശത്ത് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം അവിടെയൊക്കെ അപ്പർ ഹാൻഡ് ഉള്ളത് ടെലികോം കമ്പനികൾക്കോ ടെലികോം കമ്പനികളുടെ സ്വാധീനത്തിലുള്ള BSNL ചില ഏജൻറ്റുമാരുമാണ് അത് ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപാട് തടസ്സവാദങ്ങൾ ഉന്നയിക്കുകയാണ്. യഥാർത്ഥത്തിൽ സാധാരണ ജനങ്ങൾക്ക് വളരെ മാന്യമായ നിരക്കിൽ, ഒരുപക്ഷെ സൗജന്യമായോ സേവന താല്പര്യതയോടുകൂടിയോ ഒരു ആക്ടിവിസം എന്ന നിലയ്ക്കോ അവർക്ക് സർവീസ് എത്തിക്കാൻ കഴിയുമായിരുന്ന ഒരു സംവിധാനത്തെ ഇങ്ങനെ ഒരു ബ്യൂറോക്രസി ഒരു ഭാഗത്തും കോർപ്പറേറ്റുകളുടെ താല്പര്യങ്ങൾ മറുവശം നിൽക്കുന്നതുകൊണ്ട് പൂർണ്ണമായും ത്യജിക്കപ്പെട്ടു. ഗവൺമെൻറ് ഇപ്പോൾ ടവറുകൾ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ എടുത്തു പറയാവുന്ന ഒരു കാര്യമാണ്, ടവറുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ കുറേ കൂടി ഉദാരമാക്കി. സംസ്ഥാന ഗവൺമെൻറ് മറ്റ് സംസ്ഥാനങ്ങളിൽ അത്തരം കാര്യങ്ങളൊന്നും വിദ്യാഭ്യാസത്തിന് വേണ്ടി അവർ അത്ര വലിയ താല്പര്യം നിർത്തിയിരുന്നില്ല. സംസ്ഥാനത്ത് ടവറുകളുടെ ഈ ടെലികോം ടവറുകളുടെ നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള നിയമം ഉദാരമാക്കിയപ്പോൾ അത് എല്ലാ ടെലികോം കമ്പനികളും, പ്രത്യേകിച്ച് റിലയൻസ്, അത് വളരെ ഭംഗിയായിട്ട് ഉപയോഗപ്പെടുത്തി. കാരണം ചില പ്രദേശങ്ങളിൽ ജനങ്ങളുടെ എതിർപ്പ് മൂലം തടസ്സപ്പെട്ടിരുന്ന ടവറുകളുടെ നിർമ്മാണം ഈ ഒരു സൗജന്യത്തിൻ്റെ മറവിൽ പുനഃസ്ഥാപിക്കപ്പെട്ടു. ഞങ്ങളത് പരിശോധിച്ച് നോക്കിയപ്പോൾ കാണാൻ കഴിയുന്നത് ഒരു റൂറൽ ഏരിയയിൽ പോലും ഒരു ടവർ ലൊക്കേഷനും ഈ കമ്പനികളൊന്നും സ്ഥാപിച്ചിട്ടില്ല. എല്ലാം അർബൻ ഏരിയയിലാണ്.
അർബൻ ഏരിയയിൽ കണക്ടിവിറ്റിക്ക് ഇപ്പോഴും യാതൊരു ദാരിദ്ര്യമില്ല. അർബൻ ഏരിയയിലെ കണക്ടിവിറ്റി കുറച്ചുകൂടി ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള അവർ ടവർ ലൊക്കേഷനുകളാണ് സ്ഥാപിക്കപ്പെട്ടത്. ഫലത്തിൽ എന്ത് സംഭവിച്ചു? ഒരു നിയമം, ഒരു സതുദ്ദേശത്തോട് ഗവൺമെൻറ് പ്രഖ്യാപിച്ച ഒരു നിയമം അല്ലെങ്കിൽ ഒരു സൗജന്യം ഇതേ കോർപ്പറേറ്റുകൾ തന്നെ ദുരുപയോഗപ്പെടുത്തി അവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി അവരുടെ നിലവിലുള്ള ബിസിനസ് അപ്ഗ്രേഡ് ചെയ്യുന്നതിന് ഉപയോഗിച്ചു. ഇപ്പോൾ കണ്ണൂർ ജില്ലയിലായാലും അതുപോലെ തന്നെ കേരളത്തിൻ്റെ മലയോര മേഖലയിലുള്ള ഒരു പ്രദേശത്തും ഒരു ടവറുകളും ഇല്ല എന്നുള്ളത് വളരെ പരമാർത്ഥമായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഡാറ്റ എടുത്ത് നോക്കിയാൽ കാണാൻ കഴിയും. ഇതിനോടൊപ്പം കൂട്ടിച്ചേർക്കേണ്ട ഒന്നാണ് BSNL-ൻ്റെ. ഞാൻ ഡൽഹിയിൽ ജോലി ചെയ്യുന്ന കാലഘട്ടത്തിലാണ്, ഏഷ്യാനെറ്റിൽ പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിൽ ഞാൻ അതിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ പോയത് ഞാൻ ഇന്നും ഇന്നത്തെ പോലെ ഓർക്കുന്നു. അന്ന് പ്രമോദ് മഹാജനാണ് അതിൻ്റെ മന്ത്രി, അടൽ ബിഹാരി വാജ്പേയി ആണ് പ്രധാനമന്ത്രി. അപ്പോൾ മൊബൈലെല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ വില പിടിച്ച ഒരു ഏർപ്പാടായി നിൽക്കുന്ന കാലഘട്ടത്തിലാണ് BSNL വരുന്നത്. ജനങ്ങൾക്ക് വേണ്ടി രാജ്യത്തിൻ്റെ ഒരു പൊതുമേഖലാ സംരംഭം എന്നുള്ള നിലയിൽ വളരെ ആഹ്ലാദകരമായിട്ടായിരുന്നു ആ പൊതുമേഖലാ സ്ഥാപനത്തെ നമ്മൾ കാത്തു സൂക്ഷിച്ചിരുന്നത്. എല്ലാ മേഖലയിലും BSNL സർവവ്യാപിയായിരുന്നു. എല്ലാ മേഖലയിലും എത്തിപ്പെടാൻ കഴിയുന്ന, എല്ലാ സംവിധാനങ്ങളും ഉപയോഗിക്കുമ്പോൾ നമുക്ക് എല്ലാ മേഖലയിലും എത്തിപ്പെടാൻ കഴിയുമെന്നുള്ളതാണ്. ആ നിലയിൽ BSNL സർവവ്യാപിയായി. അങ്ങനെ BSNL നമുക്ക് എല്ലാവർക്കും സ്വീകാര്യമായ സംവിധാനമായി. പക്ഷേ ഈ കോർപ്പറേറ്റ് വന്ന സമയത്ത്, ജിയോ ആയിക്കൊള്ളട്ടെ മറ്റു കോർപ്പറേറ്റുകളായിക്കൊള്ളട്ടെ, വന്ന സമയത്ത് BSNL തകർത്തു കൊടുക്കുകയാണ് രാജ്യത്തെ ഭരണാധികാരികൾ ചെയ്തത്. BSNL സേവനം ആവശ്യമില്ല, കാരണം ഇത് ചത്താൽ മാത്രമേ മറ്റതിന് വളമാകൂ എന്നുള്ള നിലയിൽ ഇതിനെ കൊന്നു 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 കൊന്ന് ഇന്ന് നമുക്ക് ഈ രാജ്യത്ത് BSNL അല്ലെങ്കിൽ ആലോചിച്ച് നോക്കൂ, BSNL പോലെ ഈ രാജ്യത്തിൻ്റെ എല്ലാ വിഭവങ്ങളും ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ശൃംഖലയ്ക്ക് പകരമായി എങ്ങനെയാണ് ഒരു കോർപ്പറേറ്റിന് എത്താൻ കഴിയുക? ഒരു അതും സാധാരണഗതിയിൽ നമുക്ക് മാർക്കറ്റിങ്ങിലൂടെയുള്ള വിപണനമാണ് സാധാരണഗതിയിൽ കോർപ്പറേറ്റുകൾ ചെയ്യുന്നത്. ഇതല്ല, ഇത് രാജ്യത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളിലും ഭൂമിയും മണ്ണിൻ്റെ അടിയും മണ്ണിൻ്റെ മുകളിലും ആകാശവും എല്ലാം പൂർണ്ണമായി ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് ഇൻ്റർനെറ്റ് ആയാലും ഇൻ്റർനെറ്റിലൂടെയുള്ള സേവനങ്ങളും ഒക്കെ നൽകാൻ കഴിയൂ. അത് സാധിക്കുക ഇന്ത്യ ഗവൺമെൻറ്റിനാണ്, നമ്മുടെ ഭരണകൂടത്തിനാണ്. ആ സാധ്യത വേണ്ട, എൻ്റെ ഭരണകൂടത്തിൻ്റെ അവർക്ക് നേരിട്ട് പണം ലഭിക്കുന്ന രീതിയിലുള്ള ഒരു വലിയ പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ ലാഭം വേണ്ട, അതിനു പകരം എൻ്റെ മുതലാളി ചങ്ങാതി നന്നായാൽ മതി എന്നുള്ള നിലയിൽ ഞാൻ എൻ്റെ സ്വന്തം ഉൽപ്പന്നത്തെ കുഴിച്ചുമൂടി എന്നുള്ളതാണ് BSNL-ൻ്റെ അനുഭവം നമ്മുടേത്. ഇപ്പോൾ നടക്കുന്ന ഈ കോർപ്പറേറ്റ് കമ്പനികളുടെ കാര്യത്തിലാണെങ്കിൽ റോഡ് കുഴിച്ച് എല്ലായിടത്തും പൈപ്പുകൾ ഇടുന്നുണ്ട്, എല്ലായിടത്തും കേബിളുകൾ ഇടുന്നുണ്ട്. നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ 15-20% പ്രദേശത്ത് മാത്രമേ ലൈസൻസ് എടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ പോസ്റ്റുകൾ ഇടുന്നുണ്ട് പല ഭാഗത്ത്. ഇതൊന്നും പെർമിഷൻ പൂർണ്ണമായിട്ട് എടുത്തിട്ടില്ല. നമ്മൾ ഞങ്ങൾ ഒന്ന് രണ്ട് ജനപ്രതിനിധികളായിട്ട് സംസാരിച്ചപ്പോൾ ആ ജനപ്രതിനിധികളുടെ യഥാർത്ഥത്തിൽ ആത്യന്തികമായി അതാത് പ്രദേശത്തുള്ള ലോക്കൽ ബോഡിയാണ് അതിന് പെർമിഷൻ കൊടുക്കേണ്ടത്. ലോക്കൽ ബോഡികളുടെ അനുവാദം പോലും ഇല്ലാതെ ഞങ്ങൾ അവിടെ തിരുവനന്തപുരത്ത് നിന്നോ ഡൽഹിയിൽ നിന്നോ അനുവാദം വാങ്ങിയെന്ന് പറഞ്ഞാണ് ഈ ഇൻഫ്രാസ്ട്രക്ചറുകളൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ പൊതു സൗകര്യങ്ങൾ, പൊതു ഇൻഫ്രാസ്ട്രക്ചറുകൾ ഇവരൊക്കെ വളരെ ഗൗരവമായ തോതിൽ ദുരുപയോഗപ്പെടുത്തുകയാണ്. ഒരു നീതിപൂർവ്വം എല്ലാവർക്കും ലഭ്യമാകേണ്ടുന്ന സൗകര്യം, അത് ജനങ്ങളുടെ ഗുണകരമായ ആവശ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തേണ്ടുന്ന സൗകര്യങ്ങളാണ് ഇങ്ങനെ അനാവശ്യമായി ദുരുപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ കേബിൾ ഓപ്പറേറ്റർമാരെ സംരക്ഷിക്കണമെങ്കിൽ അവിടെ ആ രീതിയിലുള്ള നിലപാടുകൾ ഗവൺമെൻറ്റുകളുടെ ഭാഗത്തുനിന്നാണ്. തീർച്ചയായിട്ടും നമുക്കറിയാം, നമ്മുടെ ഇന്നത്തെ കാലത്ത് മൊത്തം എല്ലാ ഗവൺമെൻറ്റുകളും കോർപ്പറേറ്റുകളെ സഹായിക്കുന്ന ഒരു കാലഘട്ടം, അല്ലെങ്കിൽ കോർപ്പറേറ്റുകളുടെ മൂലധനം മുടക്കിയുള്ള വികസനത്തെക്കുറിച്ചാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. മുൻകാലങ്ങളിൽ ഇപ്പം തേച്ച് 80-കളിലൊക്കെ ടാറ്റ ബിർള ഇതൊക്കെ ഉള്ള ഒരു സമയത്ത് ഇന്ത്യൻ പാർലമെൻറ്റിൽ പോലും ഈ ഇത്തരം കോർപ്പറേറ്റുകൾക്കെതിരെ ശബ്ദമുയർത്തിയിരുന്നത് അന്ന് ഇടതുപക്ഷം മാത്രമായിരുന്നു. ആ ഒരു ആശയത്തിൻ്റെ ഇതിലാണ് എല്ലാ കാലത്തും അവർ പ്രവർത്തിച്ചു വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രസ്ഥാനത്തിൽ നിന്നും ഇത്തരം കോർപ്പറേറ്റുകൾ ഈ മേഖലയിലേക്ക്, പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു, ജനങ്ങളുടെ ആശയവിനിമയത്തിന് ഇനിയുള്ള ഭാവിയിൽ വരാൻ പോകുന്ന ഏക വിനിമയ മാർഗം എന്ന് പറയുന്നത് ഇത്തരം സർവീസുകളാണ്. ആ സർവീസുകൾ രാജ്യത്തെ വിവിധ തരത്തിലുള്ള താല്പര്യങ്ങൾ, കച്ചവട രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് മുൻപേ നൽകുന്ന റിലയൻസിനെ പോലുള്ള ഒരു കമ്പനികൾ കടന്നു വരുമ്പോൾ ഉണ്ടാകേണ്ടുന്ന ഒരു പ്രതിരോധം അല്ലെങ്കിൽ പ്രതിഷേധം, ഒരു പക്ഷേ ഞങ്ങൾ ആശങ്ക ഉയർത്തുമ്പോൾ പോലും ഞങ്ങളോട് അതിന് ഒരു അനുകൂലമായ സമീപനം സ്വീകരിക്കുന്ന ഒരു ഇത് നമ്മൾക്കിവിടെ കാണാൻ വേണ്ടി പറ്റിയിട്ടില്ല എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചോളം ഏറെ പ്രയാസകരമായ ഒരു വസ്തുതയാണ്. ഒരു കാര്യം ഞങ്ങൾ ഉറപ്പിച്ചു തന്നു വെച്ചാൽ, ഈ ചെറുകിട ഈ കേബിൾ ഓപ്പറേറ്റർമാരെ പോലെ അല്ലെങ്കിൽ ഈ വ്യാപാരികളൊക്കെ ചെയ്യുന്ന പോലെ ഈ സർവീസ് കോർപ്പറേറ്റുകൾക്ക് ചെയ്യാൻ കഴിയില്ല. കാരണം ഒന്ന്, അവരുടെ അതിൻ്റെ ഒരു ചിലവ് തന്നെയാണ്, അവരുടെ വലിയ ശമ്പളവും വലിയ ചിലവ് തന്നെയാണ്. കാരണം ഇത് നമ്മളൊരു ഉപജീവന മാർഗത്തിൻ്റെ ഭാഗമായതുകൊണ്ട് അവിടെ നമ്മൾ ആ രീതിയിൽ നോക്കാതെ, അല്ലെങ്കിൽ അത് നമ്മൾ പിന്നെ കണക്കാക്കാതെ പ്രവർത്തിക്കുന്നുണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് പിടിച്ച് നിന്നു കഴിഞ്ഞാൽ
തീർച്ചയായിട്ടും ഈ കോർപ്പറേറ്റുകളിൽ നിന്നും കണക്ഷൻ തിരിച്ചു വരുമെന്നും അവരുടെ സർവീസിനേക്കാൾ മികച്ച സർവീസ് കൊടുക്കാൻ കഴിയുന്നില്ല, അതിന് തർക്കമില്ല. പിന്നെ ഇപ്പം നമ്മൾ കാലത്തിനനുസരിച്ച് ഈ അപ്ഗ്രഡേഷൻ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മളത് അവർ വരുമ്പോഴേ പൂർണ്ണമായിട്ട് കംപ്ലീറ്റ് പ്ലാൻഡായിട്ട് ഒരു പക്ക പ്രൊഫഷണൽ നെറ്റ്വർക്ക് അവർ സ്ഥാപിക്കുന്നു. പക്ഷേ നമ്മൾ തിരിച്ച് ഘട്ടം ഘട്ടമായിട്ടാണ് അതിലേക്ക് കയറിപ്പോകുന്നുള്ളത്. അപ്പോൾ അത് നമ്മളതിൽ കോംപ്രമൈസ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതേ രീതിയിൽ തന്നെ സർവീസിൻ്റെ കാര്യത്തിൽ, അതുപോലെ തന്നെ അത്തരം സർവീസിൻ്റെ കാര്യത്തിനും നിരക്കിൻ്റെ കാര്യത്തിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യാതെ നല്ല രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പിന്നെ നിലനിൽക്കാനും മത്സരിച്ച് ജയിക്കാനും കഴിയും. പക്ഷേ ഇവിടെ പലപ്പോഴും സംഭവിക്കുന്നതെന്താ പറയുക, ഈ നമ്മുടെ ഓപ്പറേറ്ററുടെയും ആളുകളുടെയും ആത്മവിശ്വാസത്തെ തകർക്കുന്ന രീതിയിലാണ് ഒരു ചെയ്യുന്നത്. ഇപ്പം ആ രീതിയിൽ വരുന്നുള്ള ഇത്ര വലിയ അവസരങ്ങളുണ്ട് എന്നുള്ള കാര്യത്തിനപ്പുറത്തേക്ക് ഈ ആത്മവിശ്വാസം, കാരണം ഈ വലിയ വരവോട് കൂടിയിട്ട് ഇതിങ്ങനെ ഒരു സുനാമി തിരമാല വരുന്നത് പോലെ ഇതിൽ പിന്നെ ഈ ഇതിൽ മുഴുവൻ ഒലിച്ചു പോകുന്നുള്ള ആ ഒരു ഈ ഭയം വരികയാണ്. അപ്പോൾ ഈ സുനാമി തിരമാല വരുമ്പോഴും അതിനെ തടഞ്ഞു നിർത്താനുള്ള ഒരു പിന്നെ പരിസ്ഥിതി നമുക്കുണ്ടെങ്കിൽ അതിൻ്റെ ആ ശക്തി അത്രയും കീഴിൽ വരില്ല എന്ന് നമുക്ക് മാനസികമായും ഇതിന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിജീവിക്കാൻ കഴിയും തന്നെയാണ്. ചെറിയ അനുഭവത്തിൽ തന്നെ ഈ അടുത്ത കാലത്തുള്ള ചില അനുഭവങ്ങളൊക്കെ പങ്കുവെക്കും മനസ്സിലാവും. നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇക്കാര്യത്തിൽ ഒന്ന് ഗവൺമെൻറ്റുകൾ ഇക്കാര്യത്തിൽ ബോധ്യപ്പെടേണ്ടതുണ്ട്. ബോധ്യപ്പെടാകുകയല്ല, ഗവൺമെൻറ്റുകളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അവർ ഇക്കാര്യത്തിൽ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കേണ്ടതുണ്ട്. അവരാരുടെ പക്ഷത്താണ്, കോർപ്പറേറ്റുകളുടെ പക്ഷത്താണോ ജനങ്ങളുടെ പക്ഷത്താണോ, ആർക്കാണ് അവർ സേവനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമാക്കേണ്ടതുണ്ട്. രണ്ടാമത്, നമ്മുടെ നാട്ടിലുള്ള ജനകീയ പ്രസ്ഥാനങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ജനകീയ പ്രസ്ഥാനങ്ങൾ ഇത് തിരിച്ചറിയേണ്ടതുണ്ട്. കോർപ്പറേറ്റുകളുടെ അധിനിവേശം ഒരു മൂലധന കമ്പോളത്തിലേക്കുള്ള പ്രവേശന കവാടം മാത്രമാണ്. ഒരിക്കലും അതൊരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിനും ക്യാപിറ്റൽ ഗെയിമിനപ്പുറത്തേക്ക് ഒരു മൂല്യവർദ്ധന ഉണ്ടാക്കുന്ന, ഒരു തൊഴിൽ വർധന ഉണ്ടാക്കുന്ന ഒരു പ്രക്രിയയല്ല. യഥാർത്ഥത്തിൽ കമ്മ്യൂണിക്കേഷൻ വിപ്ലവം ഉണ്ടാക്കുന്നു എന്ന വ്യാജേന നടത്തുന്ന ഒരു ഒരു പിന്നരയിലുള്ള, തിരശ്ശേലിക്ക് പിന്നിലുള്ള വലിയൊരു കച്ചവട തന്ത്രമാണ് അതിന് പുറകിൽ നടക്കുന്നത്. അത് തുറന്നു കാണിക്കാൻ എല്ലാ സാമൂഹ്യ പ്രസ്ഥാനങ്ങൾക്കും ഉത്തരവാദിത്തമുണ്ട്. അങ്ങനെ ജനങ്ങളുടെ ഈ പൊതു ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട്, പൊതുധനം ഉപയോഗിച്ചുകൊണ്ട്, പൊതു ഇൻഫ്രാസ്ട്രക്ചർ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം കോർപ്പറേറ്റുകൾക്ക് കൈയേറ്റം നടത്താനുള്ള സൗകര്യങ്ങൾ പാടെ നിഷേധിക്കാനുള്ള, ഇല്ലാതാക്കുന്നതിനുള്ള ഒരു മൂവ്മെൻറ്റിൽ എല്ലാവരും പങ്കാളികളാകണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഭരണകൂട ചങ്ങാത്തത്തിൻ്റെ മറവിൽ നമ്മുടെ കുടുംബ ബന്ധങ്ങളിലേക്കും സാമൂഹ്യ ബന്ധങ്ങളിലേക്കും ഒളിപ്രവർത്തനം നടത്താനും ഏകാധിപത്യ ഭരണകൂടങ്ങൾക്ക് വിടുപണിയെടുക്കാനും കച്ചകെട്ടിയിറങ്ങുന്ന കോർപ്പറേറ്റ് കുത്തകകളെ ആർക്കാണിവിടെ പിടിച്ചുകെട്ടാനാവുക? കോർപ്പറേറ്റുകൾ ലക്ഷ്യം വെക്കുന്നത് നമ്മുടെ പ്രാദേശികമായ ജനാധിപത്യ സംവിധാനങ്ങളെയും ജനകീയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയുമാണെന്ന് പ്രാദേശിക ഭരണകൂടങ്ങൾക്കും രാഷ്ട്രീയ നേതാക്കൾക്കും ഇനി എന്നാണ് തിരിച്ചറിവുണ്ടാവുക?